ഹലോ ടു സ്പീഡിന്റെ പ്രേക്ഷകരെ, നമ്മളെല്ലാവരും നമ്മുടെ പല കാര്യങ്ങൾക്ക് പല തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ വാഹനങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രത്തോളം പങ്കുണ്ട്. ബൈക്കുകൾ, കാറുകൾ, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ എന്നിവ നമ്മുടെ ജോലി കാര്യങ്ങൾക്കായാലും വരുമാന മാർഗങ്ങൾക്കായാലും നമ്മളിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ വാഹനങ്ങളിൽ ഒരു പരിധിവരെ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നമ്മൾ നിസ്സാരമെന്ന് കരുതി വിട്ടുകളഞ്ഞാൽ അത് പയ്യെ പയ്യെ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മുടെ വാഹനങ്ങളിലെ സൃഷ്ടിക്കും. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ വാഹനത്തെ നമുക്ക് സംരക്ഷിക്കാനും കഴിയും. എന്തൊക്കെയാണ് നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ടോസ്പിരിൻ്റെ പ്രേക്ഷകരെ, നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. പലർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയാത്തവർക്ക് ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് ടോസ്പീഡ് ടീം നിങ്ങൾക്കായിട്ട് ഇത് സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട്, വാണിംഗ് ലൈറ്റുകൾ അവഗണിക്കാതിരിക്കുക എന്നതാണ്. ഓരോ വാഹനത്തിനും പല തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ ഉണ്ടാവും. പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വാഹനത്തിൻ്റെ പ്രവർത്തനത്തിനെതിരായി സംഭവിക്കുമ്പോൾ വാഹനം നമുക്കത് പറഞ്ഞു തരുന്നത് ഈ വാണിംഗ് ലൈറ്റുകൾ വഴിയാണ്. നമ്മുടെ ഡാഷ്ബോർഡിൽ പല തരത്തിലുള്ള വാണിംഗ് ലൈറ്റുകൾ അടങ്ങിയിട്ടുണ്ടാവും. ഇവ ഓരോന്നും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ടൊരു പാസഞ്ചർ കാറിൽ ഓയിൽ പ്രഷർ വാണിംഗ് ലൈറ്റ്, ടയർ പ്രഷർ വാണിംഗ്, എൻജിൻ ടെമ്പറേച്ചർ വാണിംഗ്, ട്രാക്ഷൻ കൺട്രോൾ ലൈറ്റ്, ABS വാണിംഗ്സ്, എൻജിൻ വാണിംഗ്, ബാറ്ററി അലർട്ട്, ലോ ഫ്യുവൽ ഇൻഡിക്കേറ്റർ, ഫ്ലൂയിഡ് ഇൻഡിക്കേറ്റേഴ്സ്, സീറ്റ് ബെൽറ്റ് വാണിംഗ് തുടങ്ങിയ ഒട്ടനവധി വാണിംഗ് ലൈറ്റുകൾ അടങ്ങിയതായിരിക്കും. ബൈക്കുകളിലും കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലും ഇത്തരത്തിലെ ചില വാണിംഗ് ലൈറ്റുകൾ ഉണ്ടാവും. ഇവയിൽ ഏതെങ്കിലും വാണിംഗ് ലൈറ്റുകൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കത്തിക്കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, വെള്ളം കയറി കിടക്കുന്ന റോഡുകളിൽ വാഹനം ഒരിക്കലും ഓടിക്കരുത്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച മേഖലയാണ് വാഹന മേഖല. നിരവധി കാറുകൾ വെള്ളം കയറി ഉപയോഗശൂന്യമാകുകയും ചിലത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും നിരവധി കംപ്ലയിൻസോടുകൂടി മുന്നോട്ട് പോകുന്നവയുമായിരിക്കും. വണ്ടിയുടെ എൻജിൻ റൂമിലേക്ക് വെള്ളം കടന്നു ചെല്ലുന്നത് മൂലമുള്ള ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് എന്ന ഒരു അവസ്ഥ കാരണമാണിത്. ഇതുമൂലം എൻജിൻ പാർട്സുകളായിട്ടുള്ള കണക്റ്റിംഗ് റോഡ്, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക് തുടങ്ങിയ പാർട്സുകൾ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് മൂലം പ്രവർത്തനരഹിതമാകും. നിലവിൽ ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ലോക്ക് നേരത്തെ മറികടക്കാനുള്ള ഇൻഷുറൻസ് കവറുകൾ പല കമ്പനികളും നൽകുന്നുണ്ട്. എങ്കിലും നമ്മൾ എൻജിൻ റൂമിലേക്ക് വെള്ളം കയറാൻ പാകത്തിലുള്ള റോഡിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ്, ഇലക്ട്രിക് ലൈറ്റുകളും ഹാർനസ്സുകളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ലൈറ്റുകളും വാർണിംഗ് സ്റ്റാറ്റസും എല്ലാം വർക്കിംഗ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. കാരണം നമ്മൾ ഏത് ഡ്രൈവിന് പോയാലും ഹെഡ്ലൈറ്റ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, എമർജൻസി ലൈറ്റ്സ് തുടങ്ങിയവയെല്ലാം വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കാരണം ഇത് നമ്മളെ മാത്രമല്ല നമ്മുടെ എതിരെയുള്ള ഡ്രൈവറെയും ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ മറ്റൊന്നാണ് വയറിംഗ് ഹാർനസ്സുകൾ. വണ്ടിയുടെ ഇഗ്നീഷൻ, ഇലക്ട്രിക്കൽ പാർട്സിൻ്റെ വർക്കിങ്ങിനും മറ്റ് സെൻസറുകളുടെ വർക്കിംഗ് നമ്മളിലേക്കും വാഹനങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ഈ വയറിംഗ് ഹാർനസ്സുകളാണ്. സോ വാഹനത്തിൻ്റെ വയറിംഗ് ഹാർനസ് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഹാർനസ്സുകൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ്, ഹൈ ബീം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നത് കുറയ്ക്കുക. പലരും കരുതുന്നുണ്ടാവും ഇതിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ എന്ന്. എന്നാൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഈ ഹൈ ബീമിട്ട് വണ്ടി ഓടിക്കുമ്പോൾ എതിരെ വരുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ സഞ്ചാരപാത അദൃശ്യമാകുകയും അതുമൂലം ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും അത്യാവശ്യ സാഹചര്യങ്ങൾ ഒഴികെ പരമാവധി ഹൈ ബീമുകൾ ഒഴിവാക്കുക. ഇനി അനാവശ്യ ഗിയറുകൾ വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡ്രൈവിങ്ങിനിടയിൽ ആവശ്യമില്ലാത്ത റിവേഴ്സ് പാർക്ക് പോലെയുള്ള ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. വാഹനം ഈ കമാൻഡിനെ എതിർക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിലും വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ലൈഫിനെ ഇത് പയ്യെ ബാധിക്കും. ആരും ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, ആക്സിഡൻ്റലി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരല്പം ശ്രദ്ധ കൊടുത്താൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുമൂലമുണ്ടാകുന്ന തകരാറുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ആറാമത്തെ കാര്യത്തിലേക്ക് പോകാം. അതാണ് ഇഗ്നീഷൻ കീയിൽ താക്കോൽ കൂട്ടം കൊണ്ട് നടക്കാതിരിക്കുക ഒരിക്കലും. നമ്മൾ പലരും പല താക്കോലുകൾ ഒരുമിച്ച് കൊണ്ട് നടക്കുന്നവരായിരിക്കും. വീടിൻ്റെ, ഓഫീസിൻ്റെ, അലമാരയുടെ ഇവയെല്ലാം കൂടി വണ്ടിയുടെ താക്കോലിലിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. എന്നാൽ ഇത്തരക്കാരുടെ വണ്ടികളിലെ ഇഗ്നീഷൻ സ്വിച്ച് പതിയെ പതിയെ കംപ്ലൈൻ്റ് ആവും. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് താക്കോലുകളുടെ വെയിറ്റ് ഈ ഇഗ്നീഷൻ സ്വിച്ചിലേക്ക് ചെല്ലുമ്പോൾ പതിയെ പതിയെ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയും അതുമൂലം പതിയെ പതിയെ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു ചേരും. വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല ഇത്. അപ്പോൾ
അത്തരത്തിൽ താക്കോൽ കൂട്ട മെഗ്നീഷ്യൻ സ്വിച്ചിന്റെ കൂടെ കൊണ്ടുനടക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും വേഗം ആ ശീലം അങ്ങ് ഒഴിവാക്കുക. അടുത്തത്, കൃത്യമായ ഇടവേളകളിൽ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുക. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് വണ്ടിയാണെങ്കിലും ലെവലിനനുസരിച്ച് ഓയിൽ വണ്ടിയിലുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ എൻജിൻ പാർട്സിന് നിർബന്ധമായിട്ടും വേണ്ട കാര്യമാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ തേയ്മാനം സംഭവിക്കാതെ എൻജിൻ പാർട്സുകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ഇൻ്റർവെല്ലുകളിൽ ഓയിൽ ഫില്ല് ചെയ്യുന്നത് വണ്ടികളുടെ ആവശ്യമാണ്. പല വണ്ടികളിലും എൻജിന് പുറമേ ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ ക്ലച്ച് എന്നിവയ്ക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ കൂളൻ്റ് ലെവലും വൈപ്പർ ഫ്ലൂയിഡ് ലെവലും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് വീലുകളിലെ പ്രഷറും അലൈൻമെൻറ്റും ചെക്ക് ചെയ്യാനുള്ളത്. നമ്മൾ എവിടെ പോകുന്നതിന് മുമ്പ് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടയറുകളിൽ ആവശ്യത്തിന് എയർ പ്രഷർ ഉണ്ടോ എന്നുള്ളത്. ഒരു അല്പം കുറവായാലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ പതിയെ പതിയെ എയർ പ്രഷർ കുറഞ്ഞ് പഞ്ചറാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ പ്രഷർ കുറവായെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ടയറിന് ആവശ്യമായിട്ടുള്ള പ്രഷർ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീലുകളുടെ അലൈൻമെൻറ്റും നമ്മൾ ശ്രദ്ധിക്കണം. വലിയ ഗട്ടറുകളിലും ഗർത്തങ്ങളിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് അത് ശരിയാക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാലൻസിനെ തന്നെ അത് ബാധിക്കുന്നൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ്, അളവിൽ കൂടുതൽ ഓയിൽ ഫില്ല് ചെയ്യാതിരിക്കുക. എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അളവിൽ കൂടുതൽ ഓയിൽ ഒരിക്കലും വണ്ടിയിൽ ഫില്ല് ചെയ്യരുത്. കാരണം എന്താണെന്നാൽ കാറ്റസ്ട്രോഫിക് ഫെയിലർ എന്ന അവസ്ഥ വാഹനത്തിന് സംഭവിക്കുകയും അതുമൂലം വാഹനത്തിൻ്റെ കോർണറുകളിൽ നിന്നും സ്മോഗ് വരാനും കാരണമാകുന്നു. ഇത് വണ്ടിയിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ സംഭവിപ്പിക്കുക വഴി ഇഗ്നീഷനെ തന്നെ ബാധിക്കുന്നു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്താണ് വാഹനത്തിൻ്റെ ഇഗ്നീഷൻ. ഡ്രൈവിംഗ് അല്ലാത്ത അവസരങ്ങളിൽ നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് വെക്കുക. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്ന് വാഹനത്തിൻ്റെ കീ ഊരാതെ അത് ഓണാക്കിയിട്ട് പോകുന്നത്. പെട്ടെന്നുള്ള അശ്രദ്ധ മൂലം സംഭവിക്കുന്ന കാര്യമാണിത്. എന്നാൽ ഇതുമൂലം നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോകാൻ കാരണമാകുന്നു. അത് പിന്നീട് ഇഗ്നിഷനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അല്പം ശ്രദ്ധയോടെ ഒഴിവാക്കുക. നെക്സ്റ്റ് മാറ്റർ, വാഹനം ഓടിക്കുമ്പോൾ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക. ആക്സിഡൻ്റലി സംഭവിക്കുന്ന ഈ ഒരു പ്രവൃത്തി ഒരുപാടായാൽ ഭാവിയിൽ എൻജിൻ ഫെയിലർ വരെ സംഭവിക്കാൻ കാരണമാകുന്നു. ടോപ്പ് സ്പീഡിൽ വെച്ച് എൻജിൻ സ്വിച്ച് അറിയാതെ കൈതട്ടി ഓഫായാൽ അപ്പോൾ തന്നെ ഓണാക്കിയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. എങ്കിലും സ്ലോ സ്പീഡിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വണ്ടിയുടെ ഇഗ്നീഷൻ ഓഫാകുകയും പിന്നീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഗ്നീഷൻ ഡിലേ വരാനും കാരണമാകും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യുവൽ ടാങ്കിൻ്റെ കാൽ ഭാഗമെങ്കിലും ഫ്യുവൽ കീപ്പ് ചെയ്യണം. ഫ്യുവൽ ഒരിക്കലും വറ്റാനുള്ള സാഹചര്യം നമ്മൾ പരമാവധി ഒഴിവാക്കണം. ഫ്യുവൽ വറ്റിച്ച് ഓടിക്കുമ്പോൾ ടാങ്കിനുള്ളിലെ ഗ്രാവിറ്റി മൂലമുള്ള എയർ ഫ്യൂസ് രൂപപ്പെടുകയും പിന്നീട് പെട്രോൾ അടിക്കുമ്പോൾ ഈ ഫ്യൂംസ് പെട്രോളിൽ കലരുകയും അതുമൂലം ഇടയ്ക്ക് മിസ്സിംഗ് ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യും. ഈ ഫ്യുവൽ പമ്പിൽ പ്രവർത്തിക്കുന്ന വണ്ടികളിൽ തുടർച്ചയായിട്ട് പെട്രോൾ ഇല്ലാത്ത അവസ്ഥ വന്നാൽ അത് ആ ഫ്യുവൽ പമ്പിനെ തകരാറിലാക്കാനും കാരണമാകുന്നു. അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കറക്റ്റ് ഇൻ്റർവെല്ലുകളിൽ വണ്ടിയുടെ സർവീസ് നടത്തുക. ആവശ്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റുകളും മെയിൻ്റനൻസും ചെയ്യുക. ഓരോ ഫീച്ചറുകളും വർക്കിംഗ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് കൂടുതലും സേഫ്റ്റി ഫീച്ചറുകളായിട്ടുള്ള സീറ്റ് ബെൽറ്റുകൾ, മിററുകൾ, വൈപ്പറുകൾ, ലൈറ്റുകൾ തുടങ്ങി നമ്മുടെ വണ്ടിയിലെ റിഫ്ലക്ടറുകളിൽ വരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവയെല്ലാം നമുക്കും നമുക്കെതിരെ വരുന്നവർക്കും നമുക്ക് പിന്നിൽ വരുന്നവർക്കും വളരെയധികം ഉപകാരപ്രദമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ വണ്ടി നല്ല രീതിയിൽ കൊണ്ടുപോകാനും പെട്ടെന്നുള്ള വർക്ക്ഷോപ്പ് വിസിറ്റുകൾ ഒഴിവാക്കാനും നമുക്ക് കഴിയും. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ ടോ സ്പീഡ് വ്യൂവേഴ്സ്, ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടോ സ്പീഡ് ടീം നൗ സൈനിങ് ഓഫ്.